Good morning to all. Welcome to our next class. How are you? All are fine? I think all are fine and safe. You are home. Okay. Today we are discuss our chapter 4, volume. In previous class, we are discussing some word problems. The continuation of the word problems today. Sixth problem. Okay, all of you study that here. Word problems I can study. So I told all of you study well that a word problem. How can convert that meter and centimeter convert into liters? Liters how can convert into meter and centimeter? That also. Okay, I think all are very good students. All are I can study and finishing. All are finished. Okay, today we are discussing sixth problem. What is the sixth problem, Vidhan? What is our sixth problem? The inner length and width of a aquarium are 60 centimeters and 30 centimeters. It is half filled with water when a stone is immersed in it. The water level rose by 10 centimeters. What is the volume of the stone? What is the volume of the stone? All of you familiar this question. Clear? Your house is our aquarium. You are doing that all works. I think. Very lockdown time. All are buying that aquarium and that fishing. That aquarium and that caring. All are using doing you. What is the question? Inner length and width of an aquarium. Inner length. Inner length of aquarium. That is our capacity. Capacity ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത് അപ്പൊ അതിൽ ഇന്നർ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് വിത്ത് നമുക്ക് തന്നിട്ടുണ്ട് 60 സെന്റിമീറ്റേഴ്സും 30 സെന്റിമീറ്റേഴ്സ് ആണ് നിങ്ങൾ അക്വോറിയത്തിൽ എങ്ങനെ വെള്ളം നിൽക്കുന്നത് ഹാഫ് അല്ലേ ഫുള്ള് വെള്ളം നിറച്ച് വെക്കാറുണ്ടോ ഇല്ലല്ലോ അപ്പൊ അത് ഈ അക്വോറിയത്തിലും ഹാഫ് ആണ് വെള്ളം അല്ലേ ഫിൽ ഹാഫ് ഫിൽഡ് വിത്ത് വാട്ടർ വാട്ടർ അതില് ഹാഫ് പോർഷനിലാണ് അവര് വാട്ടർ ഫിൽ ചെയ്തിരിക്കുന്നത് പിന്നെ അവർ എന്ത് ചെയ്തെന്ന് പറയുന്നത് വെനെ സ്റ്റോണീസ് immersed in it. ഒരു സ്റ്റോൺ അതിനെ മുക്കി അതിന് മുക്കിയപ്പോ എന്തുണ്ടായി എന്നാ പറയുന്നത് 10 സെന്റിമീറ്റേഴ്സിലേക്ക് അതിന്റെ വാട്ടർ ലെവല് എന്ത് ചെയ്തു റേസ് ചെയ്തു അല്ലെ ഉയർന്നു വെള്ളം 10 സെന്റിമീറ്റർ മുകളിലേക്ക് ഉയർന്നു അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ സ്റ്റോൺ വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ സ്റ്റോൺ സ്റ്റോണിന്റെ വോളിയാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് അക്വോറിയാണ് അക്വോറിയത്തിന്റെ എന്താ ഇന്നർ ലെങ്തും വിഡ്ത്തും നമുക്ക് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹൈറ്റ് ഹൈറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് വാട്ടറിന്റെ ഹൈറ്റ് ആണ് നമുക്ക് തന്നിട്ടുണ്ട് വാട്ടറിന്റെ ഹൈറ്റിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് ആ അക്വോറിയത്തിന്റെ ഹാഫ് പോർഷനിലാണ് വാട്ടർ അവിടെ ഫിൽ ചെയ്തിരിക്കുന്നത് ഹാഫ് പോർഷനിലാണ് അവിടെ വാട്ടർ അവിടെ ഫിൽ ചെയ്തിരിക്കുന്നത് പിന്നെ എന്ത് ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത് ആ ഒരു സ്റ്റോൺ അതിൽ ഇൻവേഴ്സ് ചെയ്തു അല്ലെ സ്റ്റോൺ അതിൽ മുക്കി വെച്ചു നമ്മളെ കുളിക്കുന്ന സമയത്തൊക്കെ അറിഞ്ഞെങ്കിൽ കണ്ടിട്ടില്ലേ അപ്പൊ ആ പോർട്ടില് നമ്മള് ആ ബാത്ത് ടബിൽ നമ്മൾ ഫുള്ള് വെള്ളം പിടിക്കും അല്ലെ നമ്മളെ മഗ് അതിന് മുക്കുമ്പോ എന്താണ്ടാവുക കുറച്ച് വെള്ളം പുറത്തേക്ക് പോകും ഇല്ലേ അതായത് ആ മഗ്ഗിന് അതിലേക്ക് ഇരിക്കാനുള്ള സ്ഥലം വേണ്ടേ അപ്പൊ അതിനുള്ള വെള്ളം എന്ത് ചെയ്യും പുറത്തേക്ക് പോകും അതുപോലെ തന്നെയാണ് നമ്മുടെ അക്വോറിയത്തിലും ഇച്ചിരി ഹാഫ് വാട്ടർ ഉണ്ടായിരുന്നു ലെങ്ത്തും ബ്രിഡ്ത്തും നമുക്ക് തന്നിട്ടുണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്തു ഒരു സ്റ്റോൺ ഇങ്ങനെ മുക്കി വെച്ചപ്പോൾ എന്തുണ്ടായി താഴ്ത്തിയപ്പോ എന്തുണ്ടായത് 10 സെന്റിമീറ്ററിലേക്ക് എന്ത് കൂടി 10 സെന്റിമീറ്ററിലേക്ക് വാട്ടർ ലെവല് ഉയർന്നു അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ സ്റ്റോൺ സ്റ്റോണിന്റെ വോളിയാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്കറിയാം വാട്ടർ ലെവൽ അതിലേക്ക് സ്റ്റിങ്ക് നമ്മൾ ചെയ്യുമ്പോൾ ആ സ്റ്റോണിന്റെ വോളിയം തന്നെയാണ് നമ്മളുടെ എന്തെങ്കിലും അക്വോറിയത്തിന്റെയും വോളിയം തന്നിരിക്കുന്ന വെള്ളത്തിൽ കണ്ടില്ലേ അത് താഴ്ത്തി വെച്ചിരിക്കുമ്പോ ആ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായോ അത് എന്തിനും കൂടി അത് എഫക്ട് ചെയ്തിട്ടുണ്ട് ആ സ്റ്റോണിനും കൂടി എഫക്ട് ചെയ്യുന്നു അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ ദ ലെങ്ത് ഈസ് ഈക്വൽ ടു ലെങ്ത് എത്രയാ പറഞ്ഞിരിക്കുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു ഹൈറ്റ് ഹാഫ് ആണെന്ന് പറഞ്ഞത് അല്ലെ പിന്നെ എന്ത് ചെയ്തു വെള്ളം കൂടി നമ്മള് സ്റ്റോൺ അതിൽ ഇൻവേഴ്സ് ചെയ്തപ്പോ 10 സെന്റിമീറ്ററിൽ എന്ത് ചെയ്തു ആ വാട്ടർ ലെവല് ഉയർന്നു അപ്പൊ 10 സെന്റിമീറ്റർ തന്നെയാണ് എന്ത് ഹൈറ്റ് എന്ന് പറഞ്ഞത് നമ്മൾ നോട്ട് കൊടുക്കണം എന്താണ് ദ വോളിയം ഓഫ് സ്റ്റോൺ ആൻഡ് ദ വെയിറ്റ് ഓഫ് ദി സ്റ്റോൺ ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ ലെവൽ ഈസ്
equal. Okay, what is the answer? Volume is equal to 16 into 30 into 10 is equal to 18,000 cubic centimeter. What is the answer? 18,000 cubic centimeter. The Korea inner length width is given. The water level is half filled water. Half filled in the what is the length of what is the height of the water number? Half filled. Because the stone would be a little bit of the water level 10 centimeter. The water level 10 centimeter. Consider that is the height 10 centimeter. Find out the volume. How can find out the volume? What is the equation? Volume is equal to length into width into height. What is the equation? Length into width into height. Length is equal to 16 into 30 into 10. What is the answer? 18,000 cubic centimeter. 18,000 cubic centimeter. Okay, all of you got an answer? All of you understood? Okay, after writing this question, answer one next one. Next question. A rectangular iron. What is the next question? Seventh question. A rectangular iron block has length. A rectangular iron block has length 20 centimeters, width 10 centimeters, and height 5 centimeters. First one. Rectangular iron block, rectangular shape or iron block are namukku thannirikkunnu le iron block aanu adinte length namukku thannittunde width namukku thannittunde height namukku thannittunde ini ayilu question koodi parayunnathu appo namukku inner length nu parayittilla le block aanu box aanu block aanu parayittilla appo namukku endha kandupidikkanda volume aanu kandupidikkanda capacity aanu endha kandupidikkanda inner length nu parayittilla le or iron block nu parayittilla volume, volume of the rectangular block. It is melt and recast into a cube. Rectangular iron block. What is the length of a side of this cube? This cube. That is a rectangular iron block. After find out the volume. It is melt and recast into the cube. What is the length of the side of a cube? That is the question. Okay. Length is 20 cm, width 10 cm and height 10 cm and height 5. Okay. Length of the rectangular block is equal to 20 cm. Next one, width is equal to 10 and height is equal to how many? 5 cm. Then, Dana Pandithuda, Uru, rectangular block on the left. Uru, rectangular block on the left. Rectangular block in there. Length of the other than 20 cm. Next one, width is equal to 10 cm and height is equal to 5 cm. The volume and the capacity and the inner length of the rectangular block. Into 10 into 5. Length into width into height is equal to how many? What is the answer? 1000 cubic centimeter. 1000
क्यूबिक सेंटीमीटर क्लियर आयो रेक्टैंगुलर ब्लॉक रेक्टैंगुलर बॉक्स लेंथ इज इक्वल टू 20 सेंटीमीटर विड्थ इज इक्वल टू 10 सेंटीमीटर एंड हाइट इज इक्वल टू 5 सेंटीमीटर नेक्स्ट वन वॉल्यूम सो फाइंड आउट द वॉल्यूम ऑफ द रेक्टैंगुलर ब्लॉक वॉल्यूम ऑफ द रेक्टैंगुलर ब्लॉक लेंथ इनटू विड्थ इनटू हाइट लेंथ इनटू विड्थ इनटू हाइट व्हाट इज द आंसर 20 इनटू 10 इनटू 5 इज इक्वल टू 1000 क्यूबिक सेंटीमीटर 1000 क्यूबिक सेंटीमीटर After melt that cube, after melt the iron block, after precast the cube, that is it. 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 Length into width into height. Equal as length, width, height are equal. Length, width, height are equal. And now we can see 10,000 in our candy. Only factorize here. 10,000 in our factorize here. Not very allowed. And factorization here on the back to the left. No plot 10. 100. 100 is a 10. 10 times 10. What? Upon the no plot. 10 into 10 into 10 in the length is equal to 10, breadth is equal to 10, height is equal to 10. Upper arm of the 1000 cubic centimeter. Cubic centimeter. What is the length of the length of the cube is equal to? Length of the cube is equal to 10 centimeter. Length of the cube is equal to 10 centimeter. Ingine length of the cube 10 centimeter ayanu manasilaya. Adi nammal length width height thannittunde volume kandu pidichu 1000 cubic centimeter nu kittu. Pinnide nammal pinne recast cheyidundakkunnathu endanu cube aanu. Cube inde pratheekatha endanu? Cube inde pratheekatha endanu? All sides are equal. All sides are equal. Ini namukku onnu koodi shradhikkam. Ee 1000 nu parayunnathu kittunnathu enginaanu 10 ine 10 cube rather than 10 in a 3 times multiply chamber and in the guitar 1000 in the 10 into 10 into 10 10 into 10 into 10 and in the 1000 10 into 10 into 10 and 1000 up in 1000 variable length on length of width height equal to either number I give you the idea of 10 in the multiplication but 10 10 10 okay other ones like you know the right factorization yeah divide it for അപ്പൊ നമുക്ക് കിട്ടും വട്ട് ഇസ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദി ക്യൂബ് ഇസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ ഓക്കേ ക്ലിയർ ആയോ റെക്ടാംഗുലർ ബ്ലോക്ക് തന്നിട്ടുണ്ടായിരുന്നു അതിന്റെ വോളിയെ നമ്മൾ കണ്ടുപിടിച്ചു അതിനുശേഷം നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ അതിനെ മെൽറ്റ് ചെയ്തിട്ട് റീകാസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ വീണ്ടും ഒരു ഫിഗർ ഉണ്ടാക്കി ഏത് ഷേപ്പിൽ ഉണ്ടാക്കിയത് അത് ക്യൂബിന്റെ ഷേപ്പിലാണ് അങ്ങനെയാണെങ്കിൽ അതിന്റെ അതിന്റെ വൺ സൈഡിന്റെ ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചത് വൺ സൈഡ് ലെങ്ത് എത്രയായിരുന്നു 10 സെന്റിമീറ്റർ ഓക്കേ ഈസി പ്രോബ്ലം അല്ലേ Clear aayye? Okay. Next problem. Is there the next problem? A tank 2.5 meter long and 1 meter wide. If it is to contain 10,000 liters, how high must be the tank? Water tank in the area of this problem. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കാതെ നമ്മളോട് പറഞ്ഞത് അപ്പൊ നമ്മളോട് ലോങ് ലെങ്ത് ഈസ് ഈക്വൽ ടു 2.5 meter 2.5 meter ആണ് അതുപോലെ വൈഡ് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് വൈഡ് ഈസ് ഈക്വൽ ടു 1 meter പിന്നെ നമ്മളോട് പറഞ്ഞത് കപ്പാസിറ്റി ആണ് അല്ലെ കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു എത്രയാണ് 10,000 liter 10,000 liter ആണ് എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത് ലെങ്ത് തന്നിട്ടുണ്ട് അല്ലെ ഇതിന്റെ ലെങ്ത് തന്നിരിക്കുന്നത് വാട്ടർ ടാങ്കിന്റെ
tangent length namak thannittunde thannirikkunnathu 2 and 1 by 2 meter mathu 2 and 1 by 2 meter indha thathrulla fractional 1 and 2 and 1 by 2 are which type of fraction that is a mixed fraction how can convert into improper fraction what is the equation and the equation mixed fraction convert here denominator into whole number plus numerator by same denominator right answer 2 into 2 2 into 2 plus 1 by 2 is equal to 5 by 2 the answer is 5 5 by 2 clear aayo 5 by 2 ingane kittiyane that mixed fraction aanu 2 and 1 by 2 ide convert edumbo namukku 5 by 2 nu kittu 5 by 2 meter nu kittu 5 da 5 by 2 meter pinne namukku wide randittu wide means endana adinte width alle adinte width namukku thannirana ethrana 1 meter aanu ethrana 1 meter പിന്നെ നമുക്ക് തന്നിട്ടുള്ള കപ്പാസിറ്റി ആണ് എന്താ കപ്പാസിറ്റി പറഞ്ഞെങ്കിൽ ആ ഹൗ മച്ച് വാട്ടർ കാൻ കണ്ടെയ്ൻ ഇൻ ദ ഇൻസൈഡ് ഓഫ് ദി ടാങ്ക് അല്ലേ എപ്പോഴും വാട്ടർ ടാങ്കിനെ കുറിച്ച് തരുമ്പോൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു കപ്പാസിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരിക ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കപ്പാസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് എന്താ കപ്പാസിറ്റി പറഞ്ഞത് 10,000 ലിറ്റേഴ്സ് ആണ് 10,000 ലിറ്റേഴ്സ് ആണ് നോക്കിക്കോളൂ ആ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ലെങ്ത് വിഡ്ത് ഒക്കെ ഏത് മെഷറിലാണ് തന്നിരിക്കുന്നത് ഏത് മെഷറിലാണ് മീറ്ററിലാണ് പക്ഷേ കപ്പാസിറ്റി തന്നിരിക്കുന്നത് എതിലാണ് ലിറ്ററിലാണ് അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുമോ ഏ എന്ത് ചെയ്യണം കൺവേർട്ട് ഇൻ ടു മീറ്റർ നമ്മൾ പഠിച്ചതാണല്ലോ 1 meter is equal to 1,000 liter എന്താ പഠിച്ചത് 1,000 liter 1 meter എന്ന് പറയുന്നത് എന്താണ് 1,000 liter ആണ് 1 meter is equal to 1,000 liter ആണ് അപ്പോ 10,000 liter എന്ന് പറഞ്ഞാൽ എന്താണ് 10 meter. Height is equal to volume divided by length into breadth. Volume is equal to length into volume means capacity. What is it? 10 meter. Volume. Length is equal to length 2 and 5 by 2. 2 and 1 by 2. Now we have converted it into 5 by 2. Into 1. Right? What is our question? Now we have to talk. We have 5 by 2. We have to talk. അതൊരു ഫ്രാക്ഷൻ അടിയിൽ ഫ്രാക്ഷൻ അടിയിൽ വീണ്ടും ഒരു ഫ്രാക്ഷൻ നമുക്കാണ് അല്ലെ അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാം 10 × 5/2 എന്നുള്ളത് നമുക്ക് അതിന് എന്ത് ചെയ്യാനാ പഠിച്ചത് ഫ്രാക്ഷൻ എന്തില്ല ഡിവിഷൻ ഇല്ല പകരം എന്താണത് റെസിപ്രോക്കൽ അപ്പൊ 2 by 5 ഇനി വന്നിന്ന് മനസ്സിലായ ഇത് 1 × 5/2 = 5/2 തന്നെയാണ് ഏഹ് 5/2 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടുക 5/2 തന്നെ കിട്ടാം അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യാം 10 × 2/5 = എന്താണ് 20 by 5 = 4 meter 20 × 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം എത്ര കിട്ടിയത് 4 അപ്പൊ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ് ഇപ്പോ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 4 meter എന്തൊക്കെ നമ്മൾ ചെയ്തു ആദ്യം ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 2 and 1/2 meter 2 and 1/2 meter ആയിരുന്നു നമ്മൾ എന്ത് ചെയ്തു 2 and 1/2 കൺവേർട്ട് ഇൻ ടു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ദാറ്റ്സ് ആൻസർ 5/2 നെക്സ്റ്റ് വൺ വൈഡ് 1 meter വെക്കാം നോ ചേഞ്ച് നെക്സ്റ്റ് വൺ കപ്പാസിറ്റി ഈസ് ഗിവൻ 10,000 liters 10,000 liters മറ്റുള്ള ഹൈറ്റ് വൈഡ് ആൻഡ് ലെങ്ത് ഈസ് ഈക്വൽ ടു ലെങ്തും വൈഡ് ഒക്കെ നമ്മൾ തന്നിരുന്നത് മീറ്ററിലാണ് അല്ലേ അപ്പൊ ഇതിന് എന്ത് ചെയ്യണം കൺവേർട്ട് ഇൻ ടു മീറ്റർ 1 ക്യൂബിക് മീറ്റർ ഈസ് ഈക്വൽ ടു 1 ക്യൂബിക് മീറ്റർ ഈസ് ഈക്വൽ ടു എന്താണ് 1,000 ലിറ്റർ അപ്പൊ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി 10 മീറ്റർ ഓക്കെ നെക്സ്റ്റ് വൺ കൺവേർട്ട് ഇൻ ടു ദ സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഇക്വേഷൻ ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു volume by length into breadth volume by length into breadth what is the answer volume 10
length is equal to 2 and a 1 by 2 another convert to the length is equal to 2. Width is equal to 1. Width means wide. 1. 5 by 2 into 1 5 by 2 then you have to see the number. Reciprocal quarter multiply to what stands the 5 meter. Height is equal to 5 meter. Okay. All of you understood this problem? Next one. This is on the next Tuesday. This is a large question. But answer is very simple. From a four corner of a square piece of a paper of side 12 centimeters, small square of side 1 centimeters are cut off. The edge of this are bent up and joined to form a container. The height 1 centimeter. What is the capacity of the container? If square of side 2 centimeters are cut off, what would be the capacity? Okay, this is the question. Is that this question? Some points there have that one to underline. Now I reading time. Listen, from a four corner of a square, roughly underline that square. So in the figure, I have written the square. Right? Square. In the figure, what is it? All sides are equal, right? Square, all sides are equal. Now, the paper side of 12 centimeters. And all sides are 12 centimeters. 12 centimeters. A square in there. And last side is 12 centimeters. 12 centimeters. In the small square of side 1 centimeter are cut off. And all side in there. For 1 centimeter less square in this cut off right? 1 centimeter under the small square on the cut off chicken. The edges of this are bent up and joined form a container of height 1 centimeter. Height 1 centimeter. Height number 1 centimeter. Tara garing naman sila yon. Ini orang panggil kita dengan dalam itu ada entah apa itu macam itu ada container apa itu macam. What is the capacity of the container? And the capacity of the container adalah macam mana container ini ada box boleh aja. Orang square piece of paper adalah paper ini ada nampak side itu 1 centimeter lah bahagian orang yang macam itu cuti itu macam. Adanya selesa macam join cipta dengan entah apa macam itu ada macam container apa macam. Adanya capacity itu yang anda beri kena pernah. Apa lagi pernah? Aduh, boleh pun ada berapa square rumah di sini? Tadi ini, adanya 12 centimeter ini, adanya centimeter ini lagi. Adanya 2 centimeter di sini, adanya di sini ada. Pati itu tu margin ini. 2 centimeter di sini, adanya pati itu margin ini. Aduh, nama lorang ini 2 centimeter kata. So what would be the capacity? Apa nak dikora? Si nak dikora? Apa? Kalau pilihan tadi ninth problem, what is the question? Aku still ada baru 12 centimeter kalau orang paper awal ni, leh? Yang shape ni lah paper ni, underline sih dia lah orang square shape kala, orang paper awal ni. Ini itu sih dia baru tu dah. Ini last side ni nombor 1 centimeter kala orang portion awal ini sih dia baru tu dah. 1 centimeter kala portion awal ni, jadi square awal ni cuti itu macam. Okay. अपन कट्टी तो मार्ची पर नमक रोके बड़ा टोटल लेंथ का त्रिकोण 12 बार टोटल लेंथ का त्रिकोण 12 बार है अब 12 इन्हें 1 plus 1 सेंटीमीटर वाला बांका तो कट्टी तो मार्ची अपन नमक क्या त्रिकोण की दर 12 minus 2 is equal to 10 सेंटीमीटर फिर आयो 10 सेंटीमीटर ऑल साइड्स आर इक्वल तो हमने बांका जो रखना हमने लेंथ इस इक्वल टू त्रिकोण है लेंथ इस इक्वल टू 10 सेंटीमीटर width is equal to or width is equal to 10 centimeters. Height is equal to what we have to do. And the height is 1 centimeter. A container capacity of what we have to do. Capacity is equal to 10 into 1. Friends, 10 into 1 is equal to 100 cubic centimeter. Then 100 cubic centimeter. That's the answer. 100 cubic centimeter. Clear आयो? हैं? नोटिस करें यार मुझे square paper आये थे ना square paper इंजे 1 centimeter इतने रहने की side इंजे ना और एक small square से cut की हुई मार्ची.
അതിനുശേഷം അതെന്ത് ചെയ്തു, അതിന്റെ ആ ബെൻഡുകളൊക്കെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കണ്ടെയ്നർ ആക്കിയിട്ട് മാറ്റി. കണ്ടെയ്നർ ആക്കി മാറ്റിയപ്പോൾ അതിന്റെ ഹൈറ്റ് എത്രയാണെന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ ആയിട്ടുള്ള ഹൈറ്റ്. വട്ട് ഇസ് ദ കപ്പാസിറ്റി ഓഫ് ദ കണ്ടെയ്നർ? വട്ട് ഇസ് ദാൻസ് ഹൗ കൻ ഫൈൻഡ് ഔട്ട് ദ കപ്പാസിറ്റി? ലെങ്ത് ഇൻറ്റു ബ്രിത്ത് ഇൻറ്റു ഹൈറ്റ്. ഹൗ കൻ ഫൈൻഡ് ഔട്ട് ദ ലെങ്ത് ഇൻറ്റു ബ്രിത്ത് ഇൻറ്റു ഹൈറ്റ്? 10 × 10 × 100 cubic centimeter. ഇനി അതുപോലെ തന്നെ വേറൊരു പ്രോബ്ലം നമുക്ക് തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത് ആ പ്രോബ്ലത്തിന്റെ കാര്യത്തിൽ? എന്താ പറഞ്ഞിരിക്കുന്നത്? അതിന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അവിടെ 12 സെന്റിമീറ്റർ തന്നെ ആയിരുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത് എത്ര സെന്റിമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്? 2 സെന്റിമീറ്ററിലാണ് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. 2 സെന്റിമീറ്ററിലാണ് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. ഇതേപോലത്തെ പ്രോബ്ലം തന്നെയാണ്, 2 സെന്റിമീറ്ററിലാണ് അവിടെ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. അപ്പോഴവിടെ എന്തായി? 2 + 2 ആയി അല്ലേ? 2 + 2 ആയി. അപ്പൊ നമുക്ക് 4 ആണ് ഇതിന് മൈനസ് ചെയ്യുന്നത്. 4 ആണ് ഇതിന് മൈനസ് ചെയ്യുന്നത്. അപ്പൊ എത്രയായി? 1 സൈഡ് = 8 സെന്റിമീറ്റർ. ലെങ്ത് ഈസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ. ബ്രെത്ത് ഈസ് ഈക്വൽ ടു, ലെങ്ത് ഈസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ. വിഡ്ത് ഈസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ. അവിടെ ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ് അവിടെ ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഹൈറ്റ് എത്ര പറഞ്ഞിരിക്കുന്നത്? 2 സെന്റിമീറ്റർ. പ്യുവർ ക്വസ്റ്റ്യൻ. ഇഫ് ദ സ്ക്വയർ ഓഫ് സൈഡ് 2 സെന്റിമീറ്റർ ആർ കട്ട് ഓഫ്, വാട്ട് വുഡ് ബി ദ കപ്പാസിറ്റി? ഹൈറ്റ് 2 സെന്റിമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രിത്ത് ഇൻറ്റു ഹൈറ്റ് ഈസ് ഈക്വൽ ടു 8 × 8 × 2. 8 × 8 × 2 = 64 ആയോ? അപ്പൊ ഈ ഫിഗർ നിങ്ങൾ നോട്ട്ബുക്കിൽ വരച്ചതിന് ശേഷം വേണം ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിലത്തെ പ്രോബ്ലംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന് മുന്നേ പേജ് നമ്പർ 67 അല്ലേ, പേജ് നമ്പർ 67 സം പ്രോബ്ലംസ് ഡ്യൂറിംഗ് ബുക്ക്. Which one? That English alphabets are given E, H, T. That is the next problem. So you write, you draw neatly that picture in your note. Now I want to take that much measures. 12 centimeter long E is a figure. You can write a small figure. And session of the next class rather, how can find out? That is that figure is divided into some rectangle shape. After find out the volume, very easy. Okay, with the help of teacher, you want to do for the next class. Okay, thank you. All of you write down well your notebook these problems and write and study also. Okay, thank you.